അസ്സലാമു അലൈക്കും എവ്രിവാൺ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു റംദാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്നുള്ളത്. ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലത് ഇങ്ങനെ ആവും എന്നുള്ളത്. എന്തായാലും കണ്ടു നോക്കുക. ഇത് നമ്മുടെ റംദാൻ ഡേ 9 ആണ്. അപ്പോൾ കല്യാണത്തിൻ്റെ വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല, അത് ഞാൻ നാളെ ചെയ്യാം കേട്ടോ. കാര്യം എല്ലാവർക്കും കല്യാണത്തിൻ്റെ കണ്ടിട്ട് എല്ലാവരും പറയുന്നുണ്ട് റംദാൻ വ്ളോഗ് ഇടാൻ, അതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പം നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ പുട്ടാണ് കേട്ടോ. പുട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ്, അല്ല അത്താഴമാണ്. പക്ഷെ നമ്മൾ ഫസ്റ്റ് കഴിക്കുന്ന ലെസ്സും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം. ഗൈസ്, അപ്പോൾ ഇവിടെ നമ്മൾ പാല് കാച്ചാൽ നമ്മുടെ പുട്ട്. ഗൈസ്, അപ്പോൾ ടൈം ഇപ്പോൾ 4:30 ആണ്. 4:30 മണിയായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതേ നമ്മൾ 4:30 എണീറ്റിട്ട് 4:30 അല്ലാട്ടോ എണീറ്റു, ഞാൻ 4 മണിക്ക് എണീറ്റു. എന്നിട്ട് നമ്മളിങ്ങനെ എണീക്കാനൊരു മന്ദതയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കഴിഞ്ഞത് താഴോട്ട് വന്നപ്പോൾ ഉമ്മ അത്താഴത്തിനായിട്ട് പുട്ടിനുള്ള തേങ്ങ ചിരകുന്നതാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കണേ. ചെവിയൊക്കെ ചോറി. ഞാൻ നൈറ്റ് കുളിച്ചിട്ടാട്ടോ കിടന്നത്, മുടിയൊക്കെ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഉണങ്ങിയത്. ഓക്കെ, അപ്പോൾ പുട്ടാണ് നമ്മുടെ ഇന്നത്തെ അത്താഴം എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ ചിക്കൻ കറി ഉണ്ട്. ചിക്കൻ കറി നമ്മൾ രാത്രി, ഇന്നലെ രാത്രി എന്ന് പറയുമ്പോൾ ഒരു 5 മണിക്കൂർ മുന്നേ വെച്ച ചിക്കൻ കറിയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാര്യം ഡയറ്റും കൂടെ ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു, കാരണം കുറച്ച് മെലിയാനുണ്ട്. എൻ്റെ കമൻറ്റ് ബോക്സിലും ഞാനിപ്പോൾ തടിച്ചിട്ടുണ്ടെന്നാണ് പറയണേ. ബോഡി ഷേമിംഗ് ആണ്, അത് വേറൊരു കാര്യം. പക്ഷെ കുഴപ്പമില്ല, നമുക്കത് എനിക്കും അത് തോന്നിയത് കൊണ്ട് നമുക്കൊന്ന് ബോഡി ഒന്ന് ബാലൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഓട്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ഫിതൂട്ടിക്കുള്ള പാലുണ്ട്. അപ്പം എല്ലാം ഇവിടെ സെറ്റാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം ലൈക്ക് വെളുപ്പിലായതുകൊണ്ടായിരിക്കും സംസാരത്തിനൊക്കെ നല്ല മന്ദതയുണ്ട്. ലൈക്ക് എന്താണ് ഞാൻ പറയുന്നതെന്നുള്ളതൊന്നും എനിക്ക് പ്രോസസ്സ് ആവുന്നില്ല. ഇനി കുറച്ച് കഴിഞ്ഞ് നിസ്കാരമൊക്കെ ആവുമ്പോഴാണ് ഒരു ബോധമൊക്കെ വെക്കുക. ഓക്കെ, ഞാൻ എണീറ്റിട്ടുണ്ടെന്നുള്ളത്. എണീക്കുമ്പോൾ എനിക്ക് ലൈക്ക് എണീറ്റിരിക്കുമ്പോൾ വലിയ മന്ദതയൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എന്നാൽ മന്ദത എന്നല്ല, ചിലരിങ്ങനെ സ്റ്റക്ക് ആയിട്ടിരിക്കില്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ എണീറ്റാൽ എണീറ്റു നടക്കും, കാര്യങ്ങൾ ചെയ്യുമെങ്കിലും സംസാരിക്കാനും എന്താണ് പറയേണ്ടതെന്നുള്ളതൊക്കെ ഭയങ്കര ഒരു ഇതായിരിക്കും. പിന്നെ എന്താ പറയുക, അതെൻ്റെ കണ്ണൊക്കെ നോക്കിയാലറിയാം ഇങ്ങനെ ബ്ലുമ്മനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എണീറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഒരു ബോട്ടിൽ വാട്ടർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുവാണ്. ഫുള്ളും കുടിക്കാൻ പറ്റുന്നേ ഇല്ലായിരുന്നു. രണ്ട് മൂന്ന് കവൾ എടുത്തപ്പോൾ തന്നെ എനിക്കങ്ങ് ലൈക്ക് പിന്നെ അങ്ങോട്ട് ഇറങ്ങാത്ത രീതിയിലായി. എന്നിട്ട് ഞാൻ എന്തേ ഓട്സിലെ പഞ്ചസാര ഇട്ടുമെന്ന് ഉമ്മാനോട് ചോദിക്കുകയാണ്. ഞാൻ കാര്യം അപ്പോഴാണ് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ വന്നത്. അപ്പോൾ നമുക്കിതേ പുട്ടെടുക്കാം. നല്ല പുട്ടാട്ടോ, ചൂടാണ്. പക്ഷേ സംഭവം സോഫ്റ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഇപ്പം ഉണ്ടാക്കിയതല്ലേ ഉള്ളൂ. ഗൈസ്, അതിൻ്റെ സൗണ്ട് കറക്റ്റ് ആവണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോഴത്തേക്ക് നമ്മൾ നിസ്കരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കും കേട്ടോ. ഓക്കെ, ഇനി നമ്മളിതിലേക്ക് ചിക്കൻ കറി ഒഴിക്കുകയാണ്. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ അത്താഴം. എന്നിട്ട് നമ്മൾ അത്താഴം കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ജസ്റ്റ് ആ ഒരു കുട്ടി പുട്ടിൻ്റെ തെറ്റിപ്പോയി, ഒരു കുറ്റിപ്പുട്ടിൻ്റെ പകുതി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഓട്സ് ഞാൻ കുടിച്ചില്ല കേട്ടോ. എന്നാൽ ഞാൻ പെട്ടെന്ന് ഫുള്ളായ പോലെ തോന്നി. അപ്പോൾ ഞാൻ വെച്ചെങ്കിൽ പിന്നെ മാറ്റി വെച്ചിരിക്കാം, നാളെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചു. അതിനിടയിൽ കൂടി അവിടെ എന്തൊക്കെയോ ഫിതൂട്ടിയും ഉമ്മായും കൂടിയൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ചിരിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തെന്ന് പറയുമ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ടതേ ഒരു ഗ്ലാസ് എന്ന് പറയാൻ പറ്റൂല കേട്ടോ, ചെറിയൊരു ഗ്ലാസ് പാല് കുടിക്കുകയുള്ളൂ. പിന്നെ ഈ വീട്ടിൽ ഓരോരുത്തർക്കും ഓരോ ബോട്ടിൽ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഉമ്മ കുടിച്ചിട്ട് വെച്ചതാണ്, ഇത് എൻ്റെതാണ്. ഈ വാട്ടർ ഫുള്ള് കുടിക്കണം, ഫുള്ളല്ലെങ്കിലും പകുതിയെങ്കിലും കുടിക്കണം. കാര്യം ഇത്രയും നേരം നമുക്ക് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനുള്ളതാണ്. ഇത് പിന്നെ ഡയറിയാണ് കേട്ടോ, എഴുതിയിട്ട് വെച്ചതാണ്. പിന്നെ ഖുർആൻ അത് ഓതിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ വെള്ളം കുടിക്കണം. ഇതെത്ര ഞാൻ കുടിക്കുന്നു വെച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ അപ്പോഴാണ് ഞാൻ ചോദിച്ചതെങ്കിൽ പിന്നെ ഒളിവ് എടുത്തിട്ട് കയറി വരാമെന്ന് പറഞ്ഞിട്ട് ഒളിവ് എടുക്കാൻ വേണ്ടിയിട്ട് വന്ന് ഒളിവ് എടുക്കുവാണ്. എന്നിട്ട് ഞാൻ നേരെ നിസ്കാര പായലോട്ട് കയറി കേട്ടോ. എന്നിട്ടാണ് കേട്ടോ ബാങ്ക് വിളിച്ചത്. അപ്പോൾ നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞു കേട്ടോ. ബാങ്ക് കൊടുത്താൽ കേട്ടാണല്ലോ. അപ്പോൾ ഫജർ നിസ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ദിക്കറൊക്കെ എടുക്കുവാണ്, പിന്നെ ഖുർആൻ ഓതുവാണ്.
ഞാൻ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല, ലൈറ്റ് ഇടാണ്ടാണ് നിസ്കരിച്ചത്. പിന്നെ ഉമ്മ ഇത്ര നേരം അടുത്തുണ്ടായിരുന്നു, ദുആക്ക ചെയ്തതിന് ശേഷം ഉമ്മ പോയി, കാര്യം ഫിദൂട്ടി കരഞ്ഞു. അപ്പം ഞാൻ വെച്ചു കുറച്ചും കൂടിയൊക്കെ ദുആ ചെയ്തിട്ട് ഞാൻ കയറി പോവാമെന്നാണ് വിചാരിച്ചത്. കാര്യം ഖുർആൻ ഓതിയിട്ടില്ല, ഓതാനുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ അതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്കിനി കയറി പോകാൻ. എന്നിട്ട് കുറച്ച് നേരം എന്തായാലും ഞാൻ ഉറങ്ങും കേട്ടോ. ഉറങ്ങിയതിന് ശേഷം ഒരു 9:30 ആ ഒരു ടൈമിൽ എണീക്കത്തുള്ളൂ. അപ്പം ആ ടൈമിൽ എണീറ്റിട്ട് കാണാട്ടോ. ഇപ്പം എന്തായാലും ഫോണ് മാറ്റി വെക്കാൻ പോവാണ്, കാര്യം ദുആയൊക്കെ ചെയ്യാണ്ടേ. അതുകൊണ്ടിട്ട് എത്ര പേർക്ക് ഈ ശീലം ഉണ്ടെന്ന് പറയണേ. എന്താണെന്ന് വെച്ചാൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം ഇങ്ങനെ പ്രെയർ മാറ്റി കിടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും ഇങ്ങനെ കിടക്കുമ്പോൾ എന്തോ ഒരു ആശ്വാസം കിട്ടും. അപ്പോൾ നിങ്ങളിങ്ങനെ നിങ്ങളൊക്കെ ചെയ്യാറുണ്ടോ എന്നുള്ളത് കമൻ്റ് ഡൗൺ ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്തോ ഒരു ഭയങ്കര സമാധാനം നമുക്ക് തോന്നുന്നു. ഇതൊക്കെ കൊണ്ടാണ് എല്ലാവരും പറയും നെഗറ്റീവ് കമൻ്റ് ഇടുമ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ റിപ്ലൈ കൊടുക്കാത്തത്. കാര്യം എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അവർ പറയുന്നവർ പറയട്ടെ, കുറേ പേര് പറയും ഞാൻ തടിയാണ്, ടിച്ചിട്ടാണ്, മറ്റതാണ്, അല്ലെങ്കിൽ എന്നെ കാണാൻ ഭംഗിയില്ല എന്നൊക്കെ എത്രയോ പേര് പറയുന്നുണ്ട്. ഞാൻ തെറ്റുകാരിയാണ്, നരകത്തിൻ്റെ വാസി, ഇങ്ങനെ കുറേ പേര് പറയാനുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരാണെന്നും എന്താണെന്നും നമ്മുടെ റബ്ബിനറിയാമല്ലോ. പിന്നെ നമ്മൾ വേറൊരാളെടുത്ത് നമ്മളതിന് തർക്കിച്ചിട്ട് എന്ത് ചെയ്യാനാ? ആരും തന്നെ സ്വർഗത്തിൽ സീറ്റ് റിസർവ് ചെയ്തിട്ടല്ല വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ മൂശക്കാരായിരിക്കാം, പക്ഷെ പഠിച്ചവൻ്റെ മുന്നിൽ അങ്ങനെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ എല്ലാം നമുക്ക് എന്താ പറയുക, നമ്മൾ എങ്ങനെയായിരിക്കും, നമ്മൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ, അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണെന്ന് തീരുമാനിക്കുന്ന പടച്ചവനാണ്, വേറെ ആരും അല്ല. അതുകൊണ്ട് എല്ലാവരും സ്വന്തം കാര്യം നോക്കുക. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവില്ല, പഠിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നോമ്പൊക്കെ അത്താഴമൊക്കെ കഴിച്ച് കിടന്നു, രാവിലെ എണീറ്റപ്പോൾ തന്നെ ഇതേ ഞാൻ പീരീഡ്സ് ആയിരിക്കുകയാണ്. അപ്പം എൻ്റെ നോമ്പ് പോയി ഗായ്സ്, നോമ്പ് എന്തായാലും പോയി. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും താഴെ പോയിട്ട് ഉമ്മാനോട് പറഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണോ എന്നും പറഞ്ഞ് ഓവറായിട്ട് കഴിക്കണില്ല ഒന്നും, ഡയറ്റും കൂടെ ഒക്കെ അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് താഴെ പോയിട്ട് കാണാം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ എന്തായാലും എനിക്കെന്താ അറിയില്ല, നൈറ്റ് അറിയാത്ത, ഞാൻ രാവിലെ ആയപ്പോഴാണ് പീരീഡ്സ് ആയെന്ന് മനസ്സിലാവണേ. രാവിലെയാണ് ആയത് കേട്ടോ, അത് വേറെ കാര്യം. അപ്പം എന്തായാലും നമുക്ക് താഴെ പോയിട്ട് കാണാം. വീട്ടിൽ പിന്നെ ടേബിൾ മാത്രമേ തുടയ്ക്കാറുള്ളൂ എന്ന് ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ എല്ലാ വ്ളോഗിലും ഞാൻ ടേബിൾ തുടയ്ക്കുന്നു, വാഷ് ബേസിൻ കഴുകുന്നു, ഇതാണ്. പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ തറയൊക്കെ തൂത്തു കൊടുക്കാറുണ്ട്. പിന്നെ സോഫയൊക്കെ ക്ലീൻ ആക്കി കൊടുക്കാറുണ്ട്. വേറൊന്നും എന്നെ അങ്ങനെ വലുതായിട്ട് ചെയ്യിപ്പിക്കാറില്ല കേട്ടോ വീട്ടിൽ. അപ്പോൾ അതേ അവിടെ ബാക്കിൽ നോക്കിയാൽ അറിയാം, അവിടെ എൻ്റെ നിസ്കാരപ്പായും ഒക്കെ അങ്ങനെ കിടക്കുകയാണ് രാവിലെ സുബഹം നിസ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ടേബിൾ ഒന്ന് ക്ലീൻ ആക്കി, ഉമ്മ പറഞ്ഞു ടേബിൾ ഒന്ന് ക്ലീൻ ആക്കാനായിട്ട്. അപ്പൊ ഞാനത് ഒന്ന് ക്ലീൻ ആക്കി. അപ്പോഴത്തേക്കും ഉമ്മതേ അവിടെ സോഫ ക്ലീൻ ആക്കുന്നുണ്ട്. ഓട്സ് കുടിക്കാൻ പോവാണ് കേട്ടോ. ഇത് ഞാൻ രാവിലെ ഉണ്ടാക്കി വെച്ചത് ഓർമ്മയുണ്ടോ? അപ്പൊ രാവിലെ അത്താഴത്തിന് എനിക്ക് ഇത് കുടിക്കാനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനത് ഇപ്പം യൂസ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം എനിക്കിവിടെ 11:30 ആയിട്ടുണ്ട് ടൈം. അപ്പം ഈ ടൈമിലാണ് ഞാൻ എന്ത് ഈ ഓട്സ് കുടിക്കാൻ പോണേ. പ്രശ്നമൊന്നുമില്ല, കാര്യം നമ്മൾ 5 ഉണ്ടാക്കിയതല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഞാൻ പിന്നെ അത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഉമ്മ ഫുഡ് കഴിക്കാൻ പറഞ്ഞു കേട്ടോ, പക്ഷെ എനിക്കെന്തോ മൂഡില്ലായിരുന്നു ഫുഡ് കഴിക്കാനായിട്ടുള്ള. മൂഡൊന്നും ഇല്ലായിരുന്നു, ഉച്ചയായി. പക്ഷേ ഞാൻ ചോദിച്ചു ഓട്സ് കുടിക്കാമെന്ന്. കാര്യം എനിക്കിപ്പോൾ ഈയിടെ ആയിട്ട് ഓട്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. മുന്നേ എനിക്ക് തോന്നുന്നു മ്യൂസ്ലി ആയിരുന്നു എന്ന് തോന്നുന്നു, മറ്റേ എന്താ പറയുന്നത്, ആ മ്യൂസ്ലി ഇല്ലേ, എല്ലാം കൂടി മിക്സായിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് കോൺഫ്ലെക്സ് പോലത്തെ ഒരു സാധനം അതായിരുന്നു. ഇപ്പം എനിക്ക് അതിഷ്ടമല്ല, ഇപ്പം എനിക്ക് ഓട്സാണ് ഇഷ്ടം. അങ്ങനെ ഞാൻ ഓട്സ് കുടിച്ചിട്ടുണ്ട്. ഗൈസ്, ആക്ച്വലി ഞാൻ എണീറ്റത് തന്നെ 10:30 ടൈം കഴിഞ്ഞു കേട്ടോ, 10:30 കഴിഞ്ഞു. അപ്പം ഇപ്പം ഞാൻ ഇനിയിപ്പം ദേ ഓട്സ് കുടിച്ചു, ഇത്രയും മതി. എന്തായാലും ഞാൻ വലുതായിട്ടൊന്നും കഴിക്കാൻ പോകുന്നില്ല ഇന്ന്. അപ്പോൾ ഓട്സ് കഴിച്ചു എന്നേ ഉള്ളൂ. പിന്നെ വെള്ളം കുടിക്കണം, അത്രയും തന്നെയാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് സമോസ ഷീറ്റ് വാങ്ങാൻ പോകണം. അപ്പം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം അത് ഞാൻ പോവുകയാണെങ്കിൽ അത് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ വാപ്പ ഓഫീസിൽ നിന്ന് വന്നിട്ട് പെട്ടെന്ന് വാ ഇറങ്ങി നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു. അതായിട്ട് മുഖത്ത് മേക്കപ്പൊക്കെ അങ്ങനെ നേരെ ഞാൻ ആ ഒരു പർദ്ദയും ഇട്ടിട്ട് വണ്ടിയിൽ വന്നിട്ട് നോമ്പ് തുറക്കാൻ ടൈം ആയിട്ടുണ്ട്. ഞാനൊരു 5 അത് ഈ ഷോപ്പിങ്ങിന് പോകുന്നത്, 5 കേട്ടോ വാപ്പ ഓഫീസിൽ നിന്ന് വന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് വേറെ വണ്ടിയിൽ പോകുന്നവരൊക്കെ എന്നെ നോക്കുക, കാര്യം സെൽഫി എടുക്കുമല്ലോ. അതാണ് ഞാൻ ലാസ്റ്റ് ചിരിച്ചത് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഷോപ്പിംഗ് എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല, നമ്മൾ ചുമ്മാ അതെ ഞാൻ തമ്മിലിന് പോസ് ചെയ്തതാട്ടോ. സമോസ ഷീറ്റ് വാങ്ങാനുണ്ടായിരുന്നു, നോമ്പ് തുറക്കാൻ സമയമായി.
അപ്പം അതുകൊണ്ട് ക്യാരറ്റ് ഇല്ലേ? ക്യാരറ്റ് ഇല്ല കൈസ്. അപ്പം നമുക്ക് വേറെ ക്യാരറ്റ് നോക്കണം. ഞാനിപ്പോൾ എന്താണ് ഇവിടെ നോക്കണേന്ന് പറഞ്ഞാൽ എനിക്ക് പോലും അറിയത്തില്ല. എന്തായാലും ആ ഷീറ്റും എടുത്തു ലേസും എടുത്തിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഇതെല്ലാവരുടെയും ഫേവറേറ്റ് ഐറ്റം ആട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഈ ഒരു മുട്ടായി എടുത്തിട്ടുണ്ട്. പിന്നെ വേറെ വേറെ വേറൊന്നും വേണ്ട ഗൈസ്, ഇത്രയും മതി നമുക്ക്. ഗൈസ് കോമഡി എന്താണെന്ന് വെച്ചാൽ അവിടെ ബിരിയാണി ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ബാങ്ക് കൊടുക്കാൻ അവിടെ ഓതൽ തുടങ്ങി. അപ്പോൾ ഞാൻ വെച്ചു വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ വേറൊരു കടയിൽ പോയിട്ട് ആ എടുത്ത സാധനങ്ങളെല്ലാം വെച്ചു. ദെൻ ക്യാരറ്റും സമോസ ഷീറ്റും മാത്രം വാങ്ങി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് പോയി സാധനം മാത്രം വാങ്ങിയിട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമ്മുടെ സമോസയുടെ മസാല റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ചൊന്ന് ലേറ്റായി പോയിട്ടോ, ബാങ്ക് കൊടുത്ത് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ എനിക്ക് എന്തായാലും നോമ്പ് തുറക്കാനില്ലായിരുന്നു. ഉമ്മ ജ്യൂസും കാര്യങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇനി നമുക്ക് സമോസ ഉണ്ടാക്കിയിട്ട് ചായയുടെ കൂടെ കഴിക്കാം കേട്ടോ. അപ്പം ഇനിയാണല്ലോ ചായയൊക്കെ കുടിക്കാൻ പോണേ. അപ്പം ഉമ്മ എന്തായാലും നിസ്കരിക്കാൻ പോയിണ്ട്. അപ്പോൾ ഇനി വരുമ്പോൾ നമുക്ക് ഈ സമോസ റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ ഇതാണ് മസാല. നമ്മൾ വേറൊരു ടൈപ്പിലാണ് ഉണ്ടാക്കണേ, നോർമലി യൂട്യൂബിൽ കാണുന്ന പോലെ അല്ല. ഇത് എൻ്റേതായ ചേരുവകൾ കൊണ്ട് ഞാൻ സ്വന്തമായിട്ട് അങ്ങനെ ഒരിടത്ത് നോക്കാണ്ട് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കുന്നതാണ്. അതിനിതിൽ നമ്മൾ ടൊമാറ്റോ സോസൊക്കെ ആഡ് ചെയ്യാറുണ്ട്. സമൂസ റെസിപ്പി വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യാട്ടോ. ഇത് ഭയങ്കര സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ലൈക്ക് ഈ കോണ് ചുരുട്ടുന്നതല്ല കേട്ടോ, ആ ഒരു മിക്സ് നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഭയങ്കര സിമ്പിളായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എനിക്കിഷ്ടമുള്ള സാധനം മാത്രമേ ചേർക്കുള്ളൂ. എനിക്കാണെങ്കിൽ ഈ സമൂസയിൽ പൊട്ടറ്റോയും ഗ്രീൻ പീസും ഒന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർക്കാണ്ട് എൻ്റെ സ്വന്തം റെസിപ്പിയിൽ ഞാൻ എന്തൊക്കെയോ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കിച്ചൺ സ്ലാബ് ക്ലീൻ ആക്കി ഇടുവാണ്, ഇല്ലെങ്കിൽ ഉമ്മ എന്നെ കൊല്ലും. കാര്യം എന്താ പറയുക, കുക്ക് ചെയ്താൽ ഞാൻ അവിടെ ക്ലീനാക്കി ഇട്ടിട്ടേ പോവുള്ളൂ. അത് വാപ്പ ക്ലീൻ വാപ്പ കുക്ക് ചെയ്താലും ആര് കുക്ക് ചെയ്താലും കുക്ക് ചെയ്യുന്ന ആളവിടെ ക്ലീനാക്കിയിട്ടിട്ട് പോകണം. അത് നമ്മൾ പണ്ടേ ശീലിച്ച കാര്യമാണ്. അപ്പോൾ വലുതായിട്ട് ക്ലീനാക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ജസ്റ്റ് ആ സമോസ ഷീറ്റൊന്ന് ഇതാക്കിയതിൻ്റെതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഗൈസ് റെഡിയായിട്ടുണ്ട്. ലാസ്റ്റത്തെ കുറച്ചെണ്ണം ദേ കളറൊന്ന് മാറിപ്പോയി എന്നുള്ളൂ. കാര്യം ഞാനല്ല ഇത് ചെയ്തത്, എൻ്റെ ഉമ്മയാണ് ഇത്ര ചെയ്തത്. ഇതിപ്പോൾ നമ്മളിങ്ങനെ എണ്ണ പോകാനായിട്ട് വയ്ക്കൂലേ, അങ്ങനെ വെച്ചിരിക്കുവാണ്. ഇനി നമ്മൾ സമോസ നേരെ പ്ലേറ്റിലേക്കാക്കും, എന്നിട്ട് കഴിക്കും. നമ്മൾ പൊതുവേ ഇങ്ങനെയും കഴിക്കാറുണ്ട്, പെട്ടെന്ന് നോമ്പാവുമ്പോൾ ഇങ്ങനെ കൊണ്ട് കഴിക്കാറുമുണ്ട്. നോമ്പാകുമ്പോഴല്ല ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ സോസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മളിങ്ങനെ വയ്ക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, ഞാൻ ഉണ്ടാക്കിയെന്ന് പറയാനുള്ള കിടിലാണ്. ഫുഡ് കഴിക്കാൻ, ഫുഡ് കഴിക്കാനല്ല സമോസ കഴിക്കാൻ പോവാണ്. അപ്പം ഇവിടെ ഇല്ല കേട്ടോ, കമ്പി ഡേറ്റ് ചെയ്യാൻ പോയി പല്ലിലെ. ഞാൻ പോയിട്ടില്ലായിരുന്നു, ഞാനിവിടെ സമോസ ഉണ്ടാക്കാൻ നിൽക്കുമായിരുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിക്കാൻ പോവാണ്. എനിക്കൊരു വീഡിയോ ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ പോകും കേട്ടോ. അപ്പം ദേ നമ്മൾ ചായ എടുത്തിട്ടുണ്ട്, നമ്മുടെ സമൂസ ഇവിടെയുണ്ട്. ഇന്നത്തെ നോമ്പ് തുറ ഭയങ്കര സിമ്പിളായിരുന്നു കേട്ടോ. നോമ്പ് തുറയും കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വാപ്പ വന്നിട്ടേ ബാക്കി സംഭവങ്ങളൊക്കെ നമ്മൾ എടുക്കുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു വീഡിയോ ചെയ്യാനുണ്ടെന്ന്, അങ്ങനെ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഔട്ട്ഫിറ്റിൻ്റെ വീഡിയോ ആണ് ഇത്. ഞാൻ റീലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെറും 1299 ഉള്ളൂ. ഭയങ്കര അഫോർഡബിൾ ആൻഡ് അടിപൊളിയായിട്ടുള്ളൊരു കുർത്തിയാണ്. അപ്പോൾ ഇത് ബിഹൈൻഡ് ദ സീൻസ് ആണ് കേട്ടോ കാണുന്നത്, ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ട് ബാക്കിലേക്ക് ഓടുന്നതൊക്കെ. എനിക്ക് ഈ കുർത്തി ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്തിട്ട് കുളിക്കാനാണ് പോയത്. ഇത് ഞാനൊരു വീഡിയോയ്ക്ക് വേണ്ടി എടുത്തതാണ് കേട്ടോ, മേക്കപ്പ് റിമൂവ് ചെയ്യുന്നത്. അപ്പം അതാണ് ആ റീലിൻ്റെ റേഷ്യോയിൽ കിടക്കുന്നത്. നമ്മൾ മെയിൻലി മേക്കപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഫേസ് വാഷ് ആക്കാണ്ട് ഒരു മൈസള വാട്ടർ വെച്ചിട്ടോ മേക്കപ്പ് റിമൂവറൊക്കെ വെച്ചിട്ട് നമ്മൾ ഫേസ് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മാത്രം കഴുകുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൻ്റെ ഉള്ളിൽ മേക്കപ്പ് അങ്ങനെ തന്നെ ഇരിക്കും, ചില പാർട്ടിക്കിൾസ് അത് പിമ്പിൾസൊക്കെ ആവും കേട്ടോ. പിന്നെ ആ മുഖത്തിട്ടിരുന്ന പുള്ളിയൊക്കെ അത് എൻ്റെ യഥാർത്ഥ പുള്ളിയല്ല, അത് ഞാൻ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഇട്ട് കാണിച്ചു കൊടുത്തതാണ്. അതാണ് ഞാൻ റിമൂവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ക്ലെൻസർ വെച്ചിട്ട് നല്ലോണം ഫേസ് ഒന്ന് മസാജ് ചെയ്ത് തന്നെ കഴുകി കൊടുക്കുന്നുണ്ട്. ക്ലീൻ ചെയ്യാണ്ട് നിങ്ങൾ കിടന്ന് ഉറങ്ങേ ചെയ്യരുത് കേട്ടോ. ഇനി ഞാൻ കുളിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് ഇവിടെയൊക്കെ ഇപ്പോഴും വെറ്റാട്ടോ, ചുരുണ്ടൊക്കെ കിടക്കുന്നു. ഞാൻ ഹെയറൊക്കെ ഡ്രൈ ആക്കി സെറ്റായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു ഓറഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു, എന്നിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ്. ബിക്കോസ് എനിക്ക് വയ്യ ഗൈസ്, എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യ എന്നുള്ളത് വേറൊരു സംഭവം. അപ്പോൾ ഞാൻ ദേ പെട്ടെന്ന് കുളിച്ച് കുളിച്ചിട്ട് കുറച്ച് നേരമായിട്ടോ, ഒരു 1 hour കൂടുതലാവും ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട്. ഞാൻ ഹെയറൊക്കെ ഡ്രൈ ചെയ്യാൻ പോയിരുന്നു. അപ്പം എന്തോ എനിക്ക് ഇന്നത്തെ ദിവസം വ്ലോഗ് എടുക്കാൻ വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല. കാര്യം ഞാൻ എനിക്ക് നോമ്പെടുക്കാൻ പറ്റും, ഞാൻ മറ്റേ ഇഫ്താർ വ്ലോഗ് ചെയ്യും, അതാണ് മറ്റതാണെന്നൊക്കെ പറഞ്ഞിരുന്നിട്ട്
പെട്ടെന്ന് ഇങ്ങനെ ആയപ്പോൾ ഞാനങ്ങ് മടിച്ചുപോയി. അത് വേറൊരു കാര്യം, ഭയങ്കര മടിയായിപ്പോയി കേട്ടോ. അത് വേറൊരു കാര്യമായി. പിന്നെ ഇനിയിപ്പം എന്ത് ചെയ്യാൻ, ആ പഠിച്ചോണ്ട് പോയി. പിന്നെ ഇപ്പോൾ ഇതൊരു അഞ്ചാറ് ദിവസം കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ബാക്കിയെല്ലാം നോമ്പ് കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പം സമാധാനം ഉണ്ടല്ലോ, നമുക്ക് 28-ാം രാവ് കിട്ടും, 18-ാം രാവ് കിട്ടും, ഓക്കെ സെറ്റാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം എന്തായാലും നമുക്ക് ഓറഞ്ച് ഉണ്ടാവും. നല്ല മധുരമുണ്ട് കേട്ടോ. ഞാൻ വെച്ചാൽ ഭയങ്കര പുളിപ്പായിരിക്കുന്നു. ആരും എൻ്റെ തോട് കണ്ടോ, പച്ചയായിരുന്നു. കുറച്ച് ഞാൻ ഫേസൊക്കെ ഗ്ലോ ചെയ്യുന്നു, കൊള്ളാം കേട്ടോ ഗായ്സ്. അപ്പം ഞാൻ കിടക്കണതിന് മുന്നേ ഒരു സ്കിൻ കെയർ ചെയ്യാൻ പോവാണ്. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ഭയങ്കര സിമ്പിൾ, ഞാൻ വേറൊന്നും ഫേസിലിടുന്നില്ല. ഞാൻ ദീ സ്നൈൽ മ്യൂസിനാണ് ഇടാൻ പോകുന്നത്. തീർന്നു കേട്ടോ, ഇത് കാലിയായിട്ടുണ്ട്. അപ്പം ഇത് ജസ്റ്റ് ഒന്നിടും, കാര്യം മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കാം. വേറെ സ്കിൻ കെയർ ചെയ്യുന്നില്ല, കാര്യം ഞാൻ എനിക്ക് ഇനി 10 ആഴ്ചയിലൊക്കെ എണീക്കാനുള്ള. അയ്യോ എണീക്കാൻ പറ്റത്തില്ലല്ലോ, മറന്നു യേസ്, പെട്ടെന്ന് നോമ്പിൻ്റെ ചിന്തയായിപ്പോയി. ഓക്കെ അപ്പം അതെ, സ്നൈൽ മ്യൂസിയം ഇട്ടിട്ടുണ്ട്, ഇനി നമുക്ക് കിടന്ന് ഉറങ്ങാം. എന്നിട്ട് രാവിലെ എണീറ്റിട്ട് ഞാൻ ബാക്കി നാളെ കാണിച്ചതാണ്. നാളെ കാണിക്കാൻ പറ്റത്തില്ല, കാര്യം ഞാൻ നാളെ വ്ലോഗ് എടുക്കണില്ല. അപ്പം ഇനി അടുത്ത ദിവസം വ്ലോഗ് എടുക്കുമ്പോൾ കാണിക്കാം കേട്ടോ. Thank you.